Chicken cutlet. Then we add 1 spoon salt. One spoon pepper powder. Now, we will mix it. We will mix ginger, pepper powder, and mix it. Mix it to 5 minutes. Vechalum korpalya. Ini dridila anan daakna ancha. Adum okay ana. Appa namak idini. Or 5 minutes vekkam. Namak idinda masala tayara kam. Oru 3 tablespoon oil olichitta. Adilekki namak ulli pachamulagu. Inchi vulturna. And Namaka, the level oil eye, uli eye, pachamalagaya, or uli anan chatta, either a gooda, vulturli, inji gooda, adding in the. Up either oil addido, number, moon uli addido, vulturli, inji addido, or another tablespoon anan addido. ഒരു രണ്ട് മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ പച്ചമുളക് ഒരു മൂന്നെണ്ണമാണ് ഞാൻ സ്ലൈസ് ചെയ്തത് അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് വഴറ്റി എടുക്കാം അപ്പം നമുക്ക് ഇത് നന്നായിട്ട് വഴറ്റി എടുക്കാം സോഫ്റ്റ് ആവുന്ന വരെ മെയിൻ ടൈം നമ്മൾ എന്ത് ചെയ്തു ഈ പരട്ടി വെച്ച കോഴി എടുത്തിട്ട് നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ വെള്ളമൊന്നും ചേർത്തിട്ടില്ല ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങുമല്ലോ ചിക്കന് വെള്ളം ഇറങ്ങും സോ വാട്ടർ ഞാൻ ഒഴിച്ചിട്ടില്ല അത് നമ്മൾ ഇപ്പം വേവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ സെയിം ടൈം ആണ് ഈ മസാലയും തയ്യാറാക്കുന്നത് അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ നോക്കാം ഇത് നമുക്ക് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാൽ മതി അത് വെന്തിട്ടു അപ്പോൾ നമ്മൾ നല്ലോണം ഈ ഉള്ളി ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട് സോഫ്റ്റ് ആയിട്ട് അപ്പോൾ നമുക്ക് കുറച്ച് ഒരു ഒന്നര സ്പൂൺ ഗരം മസാല ഇടാം ഒന്നര സ്പൂൺ അത് കഴിഞ്ഞിട്ട് പൊട്ടറ്റോ ഇടാം രണ്ട് പൊട്ടറ്റോ ആണ് ഞാനിവിടെ എടുത്തത് എന്നിട്ട് കുറച്ച് എൻ്റെ കയ്യിൽ കുറച്ച് മല്ലിയിലയേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ മല്ലിയില വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ കറി ലീവ്സ് ഇട്ടു നമുക്ക് നല്ലോണം പൊട്ടറ്റോ മാഷ് ചെയ്തിട്ട് എടുക്കാം ചില പൊട്ടറ്റോ അങ്ങനെ ശരിയാവത്തില്ല അപ്പോൾ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ചെയ്യാം അപ്പം എല്ലാം ഒന്ന് പൊടിഞ്ഞു വിട്ടിട്ട് നമുക്കിനി എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഇതിൽ ഞാൻ ഗരം മസാല ഇട്ടിട്ടുണ്ട് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി എല്ലാം ചേർത്തിട്ടുണ്ട് ഗിവ് എ മിക്സ് എല്ലാം ഒന്ന്
അപ്പോൾ നമുക്ക് ഓയിൽ ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഏത് റിഫൈൻഡ് ഓയിലും ഉപയോഗിക്കാം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒലീവ് ഓയിലാണ്. അപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിലും ഉപയോഗിക്കാം. വെളിച്ചെണ്ണയിൽ ഉപയോഗിച്ചാൽ നമ്മുടെ നല്ല നാടൻ ടേസ്റ്റ് കിട്ടുന്നതായിരിക്കും. പക്ഷേ ഇത് ഞാൻ ഒലീവ് ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം എണ്ണ നന്നായി ചൂടായി. ഇനി നമുക്കിത് ഓരോന്നോരോന്നായിട്ട് ഇടാം. ഇട്ടാൽ മതി. ഫുൾ ഫില്ലായിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഇത്രയും ഇട്ടാൽ മതി. അപ്പം നമുക്ക് ലാവിഷ് ഇട്ടാൽ മറ്റു കിട്ടും തിരിച്ചിടാം. അപ്പം എല്ലാം ഫ്രൈ ചെയ്ത് എടുത്തു. എന്നിട്ട് ഞാൻ ഇവിടെ പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ നല്ല ക്രിസ്പി നല്ല ടേസ്റ്റ് ആയിട്ട് കണ്ടാ 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 ചിക്കൻ കഷ്ണങ്ങൾ കാണുന്നുണ്ട്. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല യമ്മി ടേസ്റ്റി സാധനമാണ് ചിക്കൻ കട്ട്ലേറ്റ്. എല്ലാവരും വാച്ച് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്.